പൂനെ കൊണ്ടുപോയി തലതോർത്ത് കിടത്താൻ തോന്നും. വെയിലുന്നില്ല മഴയുന്നില്ലാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. ബാ ഇവിടെ. നിന്നോട് പോവാൻ പറഞ്ഞില്ല. എവിടെ പോയിരുന്നത് വരെ? എന്താ ഇത്ര താമസിച്ചത്? ചോദിച്ചു കേട്ടില്ലേ? അപ്പൂന് സർക്കസ് കാണാൻ പോണെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നപ്പോ മഴ പെയ്തു. ഒരിടത്ത് കയറിയെന്ന് ഓട്ടോറിക്ഷ ഒന്നും കിട്ടാഞ്ഞപ്പോ പപ്പ വഴക്കു പറയുന്ന പേടിച്ച്. പപ്പാന്ന് വിളിക്കരുത്. ഓട്ടോറിക്ഷ ഒന്നും കിട്ടാഞ്ഞപ്പോ അപ്പൂന്റെ പപ്പ വഴക്കു പറയുന്ന പേടിച്ച് മഴ നനഞ്ഞു വന്നപ്പോ താമസിച്ചുപോയി. അധികം വളച്ചിലെടുക്കരുത്, അധികം അഭിനയിക്കുകയും ചെയ്യരുത്. മറ്റുള്ളവരൊക്കെ വിട്ടികളാണ് ധരിച്ചിരിക്കുന്നത്. നിന്നെ ഇവിടെ വിളിച്ചു വേണ്ട. സാർ, എന്നെ ഉപേക്ഷിക്കരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തതല്ല. പിന്നെ കാണിച്ചു നോക്കിയോ, കൊച്ചിനൊരു കമ്പനിക്ക് വേണ്ടി നിൽക്കാൻ പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഒരിടത്ത് ജോലിക്കുന്ന പാലിക്കേണ്ട ചില അന്തസ്സുകളുണ്ട്, ചില മര്യാദകളുണ്ട്, അതൊക്കെ ആദ്യം പഠിക്കണം. രാത്രി 8 മണിക്ക് വന്ന അന്ന് മുതലേ മീനാക്ഷിയുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടമായിട്ടില്ല. ആരെ കാണിക്കാനായി ഓവർ സ്മാർട്ട്നെസ്സും തന്നിടമൊക്കെ? ഞാൻ അന്നേ പറഞ്ഞതാ ഈ വണ്ടി അധികം കാലം ഓടൂല. തന്നോട് വലുത് ചോദിച്ചോളൂ. എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞാ ജോലിക്ക് കയറിയത്? 16. സത്യത്തിൽ എത്രയുണ്ട്? 20ഓ 21ഓ? 22. പിന്നെന്തിനാ കള്ളം പറഞ്ഞത്? 16 വയസ്സുള്ളവർക്കേ ജോലി ഉള്ളൂ എന്നറിഞ്ഞപ്പോ അമ്മയെ പറഞ്ഞത്. അത്രയൊക്കെ പറഞ്ഞാ മതി, അത്രയൊക്കെ തോന്നുള്ളൂന്ന്. കുറെ കാലമായി അമ്മയുടെ ആശ എനിക്കൊരു ജോലി കിട്ടണമെന്ന്, അതുകൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞത്. പിന്നെ ഇന്റർവ്യൂവിന് ഗോവിൻ ഡോക്ടർ പറഞ്ഞു കുറച്ച് ബഹളം ഓവർ സ്മാർട്ട്നെസ് ഒക്കെ കാണിച്ചാലേ പപ്പയ്ക്കില്ല ബാലുസാറിന് ഇഷ്ടാവൂന്ന്. അത് കഴിഞ്ഞ് അപ്പുവിന്റെ കൂടെ കൂടിയപ്പോ 40 ദിവസം 40 മണിക്കൂറായിട്ട് പോണമെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലേ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, അങ്ങ് പിരിഞ്ഞു പോയാ മതി. പപ്പ സാർ, ഇപ്പൊ തന്നെ ആരെങ്കിലും കുട്ടി അങ്ങ് പറഞ്ഞു വിട്ടേക്ക്, ഇത്ര ലൂസാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും പരാതി ഉണ്ടെ താൻ എന്നോട് പറഞ്ഞാൽ മതി. ശരി. ആ പോട്ടെ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? ആശ്വസിക്കൂ, ആശ്വസിക്കൂ, ആശ്വസിക്കൂ. ഇനിയാ ശരിക്കും ശരിക്കും വെടിമരുന്നിന്റെ ചോട്ടിൽ നിന്ന് തീപ്പെട്ടി ഉരയ്ക്കാൻ പോണത്. എന്തോ അയാൾ ശരിയല്ലല്ലോടാ. ആര്? പണിക്കരോ? അല്ലടാ, നിന്റെ പപ്പ. അതിപ്പോഴാണോ അറിയുന്നത്? 100 തരവാ എന്നെ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടും. എന്റെ വേലയും പടയണയൊന്നും അങ്ങേരെ അടുത്ത് നടക്കില്ല. അതുകൊണ്ട് അങ്ങേരുടെ വെളച്ചിൽ എന്റെ അടുത്ത് നടക്കാൻ പാടില്ല. നീ ഒരു പേപ്പറും പേനയെടുത്ത്. എന്തിനാ? അങ്ങേരെ വീഴിക്കാൻ കണ്ണീരിന് മാത്രമേ കഴിയൂ. ഞാൻ പറഞ്ഞുതരാം, നീ ഒരു എഴുത്ത് എഴുതി വെച്ചോ. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുമ്പം നീ കണ്ണീരോടായ എഴുത്തങ്ങ് കൊടുത്തിട്ട് പറയണം മിന്നുവിനെ പറഞ്ഞു വിടല്ലേന്ന്. എഴുത്തൊക്കെ എഴുതിയാ എനിക്കെന്തോന്ന് തരും? ഉടനെ തന്നെ സ്പീഡ് ബോട്ടിലൊന്ന് ചുറ്റാൻ കൊണ്ടുപോവാം. എന്നാ റെഡി, പറഞ്ഞോ.
പ്രിയപ്പെട്ട എന്റെ പപ്പ. പ്രിയപ്പെട്ട എന്റെ പപ്പ. ഈ ലോകത്തിലെ എനിക്ക് പപ്പ മാത്രമല്ലേ ഉള്ളൂ. പപ്പ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും എനിക്ക് മാത്രമല്ലേ അറിയൂ. ആരെന്തൊക്കെ പറഞ്ഞാലും പപ്പയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും വാത്സല്യവും മാത്രമാണെന്ന് എനിക്കറിയാം. ഇനി എത്ര ജന്മങ്ങൾ പിറക്കേണ്ടി വന്നാലും പപ്പയുടെ മകനായി പിറക്കണമെന്ന് മാത്രമാണ് എന്റെ ആശ. ആ ലെവലിൽ വരെയൊക്കെ പോണോ? കേടക്കെട്ടടാ, വീണ വീഴട്ടെ, നീ എഴുതിക്കോ. എന്നെക്കാളും മറ്റാരെക്കാളും എനിക്കിഷ്ടം പപ്പയാണ്. ഐ ലവ് യു പപ്പ, ഐ ലവ് യു. എന്നും എന്നും പപ്പയുടെ സ്വന്തം അപ്പൂസ്. എങ്ങനെയുണ്ട്? കൊള്ളാം, വീഴും. ഒരു എഴുത്തുണ്ട്. മിനിസ്റ്റർ നേരിട്ട് കൊടുത്തയച്ചതാ. ഏത് മിനിസ്റ്റർ? ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ. രുദ്രനെ തിരിച്ച് ജോലിക്ക് എടുക്കണമെന്ന് ശക്തമായ ഭാഷയിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് സാർ. രുദ്രനെ തിരിച്ച് ജോലിക്ക് എടുക്കില്ല സാർ. അങ്ങനെ പറയുള്ളൂന്നറിയാം. മിനിസ്റ്റർ അല്പം വാശിയില്ല. ഈ വർഷത്തെ എക്സ്പോർട്ട് ഓർഡർ മുഴുവൻ മീറ്റ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലൈക്കുള്ള ഗവൺമെന്റ് കോട്ട. എന്തൊക്കെ സംഭവിച്ചാലും രുദ്രനെ ഇവിടെ ജോലിക്ക് എടുക്കില്ല. ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ചില കടലാസുകളൊക്കെ വന്നിട്ടുണ്ട്, ഒക്കെ യൂണിയൻകാരുടെ. ഇവിടുത്തെ മിനിസ്റ്റർമാരെ മുഴുവൻ പറഞ്ഞാലും യൂണിയനുകൾ എല്ലാം ഇടപെട്ടാലും രുദ്രൻ ഇനി ഈ ഫാക്ടറി വർക്ക് ചെയ്യില്ല. ഈ ഫാക്ടറി നിന്ന് വലിച്ചെരി. സാർ കമ്പനിക്ക് വേണ്ടിയാണ്, വെറുതെ വാശി പിടിച്ച്. ഇതില് വാശിയുടെയും വൈരാഗ്യത്തിന്റെ ഒന്നും പ്രശ്നമില്ല, പ്രിൻസിപ്പിളാണ്. ഈ നടുമുറ്റത്ത് വെച്ച് ഒരുത്തനെ കുത്തിക്കൊല്ലുക, കുറെ കാലം ജയിലിൽ കിടന്നിട്ട് പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്ന് നിരപരാധിയാണെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവരിക, അവൻ കുറ്റവാളിയാണെന്ന് ഞാനും നിങ്ങളും ഇവിടെയുള്ള മറ്റുള്ളവരും വിശ്വസിക്കുന്നിടത്തോളം കാലം അവനെ ഞാൻ ഇതിനകത്ത് കയറ്റുകയല്ല. തീർച്ച നിർത്തിയരെ, ഇത് ഇവിടെ വെച്ച് നിർത്തിയരെ. ആ ആ മന്ത്രിയുടെ അകത്ത് വലിച്ചേറി രണ്ട് കുത്തും പറയാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് തന്നെ അയച്ചു കൊടുത്തേ. ഒരു വല്ലാത്ത പ്രകൃത അപ്പുവിന്റെ പപ്പയ്ക്ക് എപ്പോഴെപ്പോഴും ദേഷ്യ. എങ്ങനെ താങ്ങി അപ്പുവിന്റെ മമ്മി ഇതൊക്കെ? അപ്പുവിന് ഓർമ്മയുണ്ടോ മമ്മിയെ? ഞാൻ എപ്പോഴും കാണുമല്ലോ മമ്മിയെ. മിന്നുവിനെ കാണണോ? എങ്ങനെ കാണാനാ? വീഡിയോയിലുണ്ട്, ഒരുപാടുണ്ട്. മമ്മി എന്നെ കുളിപ്പിക്കുന്നതും ഉടുപ്പിടിയിക്കുന്നതും ഞാൻ മമ്മിയുടെ കൂടെ കിടന്നുറങ്ങുന്നതും ഒക്കെ ഉണ്ട്. പിന്നെ ഓഡിയോ കാസറ്റ് ഇല്ലേ, അതിനകത്ത് മമ്മി പാടാറുള്ള പാട്ടുകളും ഉണ്ട്. എനിക്കെല്ലാം കാണണം അപ്പോ, എനിക്കെല്ലാം അറിയണം. വാ. നമസ്കാരം സാർ. ഒരു കൊല ചെയ്തവനാ ഞാൻ, ജയിലിൽ കിടന്നവനാ, സമ്മതിച്ചു. ഇന്ന് അതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്നവനുമാ. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ എങ്ങും ജോലി കിട്ടില്ല. ജോലിയില്ലാതെ ജീവിക്കാനാവില്ലല്ലോ. സാറിനെ ജോലിക്ക് എടുക്കണം. ഇല്ല സാർ, ഞാൻ കൊന്നത് ഒരു തൊഴിലാളി വഞ്ചകനെയാണ്. ഒരു തൊഴിലാളി പോലും എനിക്കെതിരെ പരാതി പറയില്ല. ആര് പരാതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിന്നെ ഇനി ജോലിക്ക് എടുക്കില്ല. ഒരു തൊഴിലാളിയെ കൊന്നിട്ടാ ഞാൻ ജയിലിൽ പോയതും പൊടി തട്ടി തിരികെ വന്നതും. ഇനി ഒരു മുതലാളിയെ കൂടി കൊന്നിട്ടായാലും ഞാൻ അതേപോലെ തന്നെ തിരികെ വരും. നീ ഇതൊക്കെ പോയി വല്ല കൊച്ചു പിള്ളേരോടും പറ. ഒരു കൊച്ചു പയ്യൻ വീട്ടിലുണ്ടല്ലോ, അത് മറക്കണ്ട. ദുഃഖിക്കും, ഇതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കും, ഒരുപാട് ദുഃഖിക്കും. ആ ദുഃഖിക്കും, ഇതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കും, ഒരുപാട് ദുഃഖിക്കും. ആ ബാലു, ബാലു ഫിറ്റാ. എങ്ങനെ ഫിറ്റായിരിക്കും? ജീപ്പ് വട്ടം കൊണ്ടിട്ടിട്ട് വലിയ സ്റ്റൈലിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മതി. കേട്ടതാ, അഞ്ചാറ് പ്രാവശ്യം കേട്ടതാ, ഇനി കേട്ടാ ബോറടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നിർത്തിയേക്കല്ലേ? ആ അതാ നല്ലത്. എന്നിട്ട് നേരത്തെ പോയി കിടന്ന് ഉറങ്ങ. ആ ശരി, പോയേക്കാം. ബില്ല്? ബില്ലൊക്കെ ഞാൻ കൊടുത്തോളാം. അപ്പൊ ഞാൻ പോയേക്കാം. പോയിട്ടിപ്പ എന്തിനാ? അവിടെയും കൊണ്ടുവന്ന ഇടത്തിനെ കുടിയിരുത്തിയിട്ടുണ്ടല്ലോ. ആരെ? മീനാക്ഷി. മിന്നു ഒന്ന് വിളിക്കുന്ന ആഫ്സാര് ശരിക്കും കിടന്നതാ, എന്റെ കണ്ണ് തെറ്റി. ഇതും കേട്ടതാ,
ഒരുപാട് പ്രാവശ്യം കേട്ടതാ, ഇനി കേട്ടാ ഭയങ്കരമായിട്ട് ബോറടിക്കും. ഓ ബോറടിപ്പിക്കുന്നില്ലേ, ഞാൻ പോവാ. സോറി, ഗുഡ് നൈറ്റ്. പരിചയപ്പെട്ടിട്ടില്ല ഇതുവരെ. എന്റെ പേര് കൃഷ്ണപിള്ള. ഒരു ചെറിയ രാഷ്ട്രീയ ജീവിതമായിട്ടൊക്കെ പോകുന്നു. ഞാനായി ആ മന്ത്രിയുടെ കത്ത് ആഫീസിൽ കൊടുത്തയച്ചത്. അതിപ്പം വലിച്ചു കയറി രണ്ടു മൂന്ന് കുത്തും വരെയായിട്ട് ഇങ്ങനെ തിരികെ കിട്ടി. ഇത്രക്കൊക്കെ പോണോ? പോരാ, കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ നേരം കിട്ടിയില്ല. മോശമാണ്. മോശമൊക്കെ ഞാൻ സഹിച്ചു. വഴിയെന്ന് പറയുക, ഞാനേ ഫിറ്റാ. ചിലപ്പോ നല്ല തെറി കിട്ടും, ചിലപ്പോ തട്ടും കിട്ടും. മാറേക്ക്. ഈ മുതലാളിമാരൊക്കെ ഇങ്ങനെയായ പാവപ്പെട്ട നമ്മളൊക്കെ എന്തോ ചെയ്യും.